അങ്ങനെ പൂജാമാത്യുവിന്റെ ഗൂഗ്ലി തെന്നൽക്കെ വാരിയർ ക്രീസിന് വെളിയിൽ ഇറങ്ങി സിക്സറിനെ പായിച്ചിരിക്കുന്നു. അതൊരു ബോം ചിക്ക വാവ മൊമെന്റ് ആണ്. ആളെ പറ്റി ഞാൻ അന്വേഷിച്ചു. തെന്നൽക്കെ വാരിയുന്ന പേര് എന്റെ ചേച്ചിയുടെ കൂടെ പഠിച്ചതാ. എന്നാലും നല്ല പേര്. തെന്നൽ കാറ്റെന്നർത്ഥം, ഗിരി മല എന്നർത്ഥം. ആളിവിടെ പ്രൊവിഡൻസിൽ ഗസ്റ്റ് ലെക്ചറാ, യുവ എഴുത്തുകാരി. നോക്ക് മല അല്ല ഗിരി. ഇവളെ കുറ്റം പറയാനൊക്കില്ല, അഞ്ചു കൊല്ലം കാത്തിരിക്കാനുള്ള ആളൊക്കെ ഉണ്ട്. ആളെ ചുള്ളനാ. ചുള്ളനല്ല, കുള്ളൻ. കണ്ടില്ലേ ഒരവിഞ്ഞ ചിരി. വഷളൻ. കണ്ടില്ലേ പെമ്പിള്ളാരെ മുമ്പിൽ ഷർട്ടും തുറന്നിട്ടിരിക്കണേ. ചുമ്മാ ഇരിക്കും മോളെ. ഇനി വേറെ എന്ത് വേണം? അമ്മ പഴയ എഴുത്താരി, കമുതി യുവ എഴുത്താരി. ഇനി അങ്ങനെ രണ്ടുപേരെ എഴുന്ന വായിച്ച് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കാലോ. നീ എന്തിനാ അസുഖപ്പെടുന്നേ? അവരമ്മ നല്ല ചേർച്ച. അതെ. എന്ത് പറയാനാ, ഒടുക്ക ആള് കഴിയുന്നത് എനിക്കാകെ വട്ടായി. തൊടുന്നൊക്കെ അബദ്ധം. അതെ, മുറി നീ കയ്യില. നെഞ്ചിന്റെ മേലെ ഒരു വലിയ പാറക്കല്ല് കയറ്റി വെച്ച മാതിരി ഒരു ഫീലിംഗ്. ഗിരിയേട്ടനെയും അവളെ ഒരുമിച്ച് കാണുമ്പോഴൊക്കെ അവളെ തട്ടിയിട്ട് നേരെ കണ്ണൂർക്ക് പോയാലോ എന്ന് വരെ ആലോചന. അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയുണ്ട് ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ നാട്ടിലേക്കുള്ള വോൾവ് പിടിച്ചു. താമ്പൂലം തന്നാട്ടെ തന്നാട്ടെ സാറു.